സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച് കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയ നേതാക്കന്മാർ അവസാനം ഇളിഭ്യരായി പോരേണ്ട അവസ്ഥ വരുമോ? മകനും മകൾക്കുമൊക്കെ ബി ജെ പി മത്സരിക്കാൻ സീറ്റ് തരുമെന്നൊക്കെ വീമ്പു പറഞ്ഞു പോയ നേതാക്കന്മാർ തലവേദനയായിരിക്കുന്നത് ബി ജെ പിക്കാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും എത്തിയവർക്ക് സീറ്റ് നൽകുന്നതിനെ ചൊല്ലി ബി ജെ പിയിൽ വൻ പ്രതിസന്ധിയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. പക്ഷേ ബി ജെ പിയിൽ എത്തിയവർക്ക് സീറ്റ് നൽകാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് പാർട്ടി ആഭ്യന്തര വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. കോൺഗ്രസിൽ ഇതുവരെ മത്സരിക്കാത്ത, അതേസമയം തന്നെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാക്കൾക്കും സീറ്റ് നൽകിയേക്കുമെന്നാണ് വിവരം. എന്നാൽ അപ്പോഴും പ്രശ്നം ബി ജെ പിക്കാണ്. കോൺഗ്രസിൽ നിന്നും എത്തിയവർക്ക് കൂടുതൽ പരിഗണന നൽകിയാൽ അതിനെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയേക്കും. മത്സരം കടുക്കവേ അത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കും. ഈ സാഹചര്യത്തിൽ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വം. എന്നിരുന്നാലും മുതിർന്ന ബി ജെ പി നേതാക്കളിൽ പലരും ഒഴിവാക്കപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകളും. മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണി, ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ തുടങ്ങിയവർക്ക് ടിക്കറ്റ് നൽകിയേക്കില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു മുൻപ് ദില്ലിയിൽ കോർ കമ്മിറ്റി യോഗം ബി ജെ പി വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കോർ കമ്മിറ്റിക്ക് ശേഷം ചേരുന്ന ബി ജെ പി ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ കൈക്കൊള്ളും. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായിരുന്ന ഹർദിക് പട്ടേൽ ഉൾപ്പെടെ 35 നേതാക്കളാണ് 2017 മുതൽ ഇതുവരെ ബി ജെ പിയിൽ എത്തിയത്. ഇതിൽ പലരും തങ്ങളുടെ സീറ്റ് മോഹം പരസ്യമായി പങ്കുവച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയവരിൽ ചിലർ ഉപതിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് എംഎൽഎമാരായിട്ടുണ്ട്. ഇവരും ഇക്കുറി തങ്ങളുടെ താൽപര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടി പാർട്ടി വിട്ടിരുന്നു. ഗുജറാത്തിൽ നിന്ന് 10 കോൺഗ്രസ് എംഎൽഎ ആയിരുന്ന മോഹൻ സിംഗ് രത്വാണ് രാജിവെച്ചത്. 78-കാരനായ രത്വ ബി ജെ പിയിൽ ചേർന്നു. സംവരണ മണ്ഡലമായ ഛോട്ടാ ഉദയ്പൂരിൽ നിന്നുള്ള എംഎൽഎയാണ് ഇദ്ദേഹം. പാർട്ടി അംഗത്വം രാജിവെക്കുന്നതായി വ്യക്തമാക്കി മോഹൻ സിംഗ് രത്വ ഗുജറാത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ജഗദീഷ് താക്കൂറിന് കത്തയച്ചിരുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് ഇദ്ദേഹം. ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ ഇക്കുറി താൻ മത്സരിക്കില്ലെന്നും പകരം തന്റെ സീറ്റിൽ മകൻ രാജേന്ദ്ര സിംഗ് രത്വയെ മത്സരിപ്പിക്കാനാണ് താൽപര്യമെന്നും മോഹൻ സിംഗ് രത്വ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് ഗുജറാത്തിൽ ഇത് അഭിമാന പോരാട്ടമാണ്. സംസ്ഥാന ഭരണം നിലനിർത്തുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ഉയർത്താനായില്ലെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. 2017 99 സീറ്റുകളായിരുന്നു ബി ജെ പി നേടിയത്. ഇക്കുറി അത് 120 മുകളിൽ നേടുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്.